Hi friends, welcome back. തകർപ്പൻ ഓഫറുകളുടെ സമയം തുടങ്ങുകയാണ്. ബിഗ് ബില്ലിന്റെ ആരംഭിക്കുകയാണ്. ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ റിവീൽ ആയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഓഫറുകളും അവർ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ഓഫറുകൾ, എന്തൊക്കെയാണ് ഇതിന്റെ ടൈമിംഗ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഇത്തരം ഓഫറുകൾ നോക്കിക്കൊണ്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാൻ വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. October 8 മുതൽ October 15 വരെയാണ് ബിഗ് ബില്ലിന്റെ എന്ന് പറയുന്ന ഒരു സെയിൽ ടൈം നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതാണ്. ആമസോണിലാണെങ്കിൽ 8 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്റെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ബാങ്ക് കാർഡ് ഓഫറുകൾ ഉണ്ട്. ICICI ബാങ്കിന്റെ ഓഫർ വരുന്നുണ്ട്, ആക്സിസ് ബാങ്കിന്റെ ഓഫർ വരുന്നുണ്ട്, കൊട്ടാക് ബാങ്കിന്റെ ഓഫർ വരുന്നുണ്ട്. ക്രെഡിറ്റ് കാർഡിലും ഡെബിറ്റ് കാർഡിലും ഓഫറുകൾ കാണിക്കുന്നുണ്ട്. 10% ഡിസ്കൗണ്ട് ആണ് കാണിക്കുന്നത്. ലിമിറ്റേഷൻ ഉണ്ടാവും. അത് സെയിൽ തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓരോ പ്രൊഡക്റ്റിനും ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും. ആമസോണിലാണെങ്കിൽ SBI കാർഡിന്മേലാണ് ഓഫറുകൾ കാണിക്കുന്നത്. സോ അപ്പോൾ ഈ കാർഡുകളും കാര്യങ്ങളും എല്ലാം റെഡി ആക്കി വെക്കുക. കാരണം 8 മുതൽ ഓഫറുകൾ ആരംഭിക്കുകയാണ്. സോ അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ എന്തൊക്കെയാണ് പുതിയതായിട്ട് ഇപ്പോൾ അവർ റിവീൽ ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഓഫറുകൾ എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നത്തിങ് ഫോൺ 1 നല്ല കുറഞ്ഞ വിലയിൽ വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. 28-29 രൂപയാണ് നത്തിങ് ഫോൺ 1 ഇപ്പോഴത്തെ വില. എങ്കിലും ഓഫർ ടൈമിൽ 23,999 റേഞ്ചിൽ നമുക്ക് ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ സാധിക്കും. സോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഫോൺ നല്ലതാണോ എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വിഷയമില്ലാതായി, ഇപ്പോഴും വളരെ നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്മൂത്തായ ഒരു പെർഫോമൻസ് തരുന്ന ഡീസെൻറ്റ് ഫോണാണ്. ആഫ്റ്റർ 1 ഇയർ ഇതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. സോ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴും ഒരു നോർമൽ മിനിമം ഡീസെൻ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഈ ഒരു ഫോണിലുണ്ട്, ഇൻക്ലൂഡിംഗ് വയർലെസ് ചാർജ്. സോ നത്തിങ് ഫോൺ 1 ഇപ്പോഴും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. 23 സംതിങ്ങിന് സെയിൽ ടൈമിൽ ഈ ഒരു ഫോൺ കിട്ടും. ഇപ്പോഴേക്ക് നോക്കിയാൽ അതിൻ്റെ വില 28-29 രൂപയാണ് കാണുക. സോ സെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക. നത്തിങ് ഫോൺ 2 ഈ ഫോൺ വന്നിട്ട് 45,000 രൂപ റേഞ്ചിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഫോണാണ്. ആ ഫോൺ വന്നിട്ട് 42,000 രൂപ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം കൂടിയ ഒരു ഫോണാണെന്ന് ഓർക്കണം. ഇത് 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണെങ്കിൽ അത് 6.7 ഇഞ്ച് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ്. വലുപ്പം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം സെറ്റാണ്. നല്ല ഡീസൻറ്റ് പെർഫോമൻസ്. Snapdragon 8+ Gen 1 പ്രോസസർ, 4700 mAh ബാറ്ററി, 50 MP ക്യാമറ, 32 MP സെൽഫി ക്യാമറ. ക്വാളിറ്റി ഒക്കെ ഇതിനേക്കാൾ ബെറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ക്യാമറയും മറ്റു കാര്യങ്ങളെല്ലാം തന്നെയും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ബെറ്റർ ആയൊരു നത്തിങ് ഫോണാണ് നത്തിങ് ഫോൺ 2. നത്തിങ് എന്ന ഫോൺ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആ ബ്രാൻഡ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. കണ്ടു നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഫോണാണ് ഗൂഗിളിൻ്റെ Pixel 7. ഈ ഒരു ഫോൺ 36,000 രൂപയ്ക്ക് കിട്ടുമെന്നാണ് ഓഫർ പേജിൽ കാണിക്കുന്നത്. ഈ ഒരു വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നല്ല ഫോണാണ്. അതിനകത്ത് നല്ല ക്യാമറയുണ്ട്, ഡീസെൻറ്റ് പെർഫോമൻസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഡീസെൻ്റ് ആയിട്ട് ആ ഒരു ഫോണിലുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു ഓഫർ ടൈം തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. പക്ഷേ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർത്തോളൂ, ഭയങ്കര കട്ട ഫാനാണെങ്കിൽ ഈ ഫോൺ എടുക്കാൻ നിൽക്കുന്നതിന് പകരം Pixel 8 സീരീസ് ലോഞ്ച് ചെയ്യാറായി. എന്തായാലും 50 രൂപയുടെ മുകളിൽ പോവും. പക്ഷേ ആ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ പിന്നെ ഈ Pixel 7 എടുക്കാൻ നിൽക്കേണ്ട. 8 സീരീസ് ലോഞ്ച് ചെയ്യാണ്. പ്രീ ഓർഡർ 5 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മോട്ടോയുടെ Edge 14 Neo, ഈ ഒരു ഫോണിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. കാണാൻ മറക്കണ്ട, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോസ് ആൻഡ് കോൺസ് എല്ലാം അതിൽ പറയുന്നുണ്ട്. 25,000 രൂപ താഴെ, ശരിക്കും പറഞ്ഞ ഇത് ഓഫറിൽ 19,999 കിട്ടുന്നുണ്ട്. ആ വിലയ്ക്കൊക്കെയാണെങ്കിൽ ഈ ഫോൺ കണ്ണും പൂട്ടി വാങ്ങിക്കാവുന്ന ഫോൺ എന്ന രീതിയിൽ എടുക്കാവുന്ന ഒരു ഫോണാണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. എങ്കിൽ പോലും ഇത് ആ പറഞ്ഞ രീതിയിൽ എടുക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. Dimensity 7030 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 50 MP ക്യാമറ, 32 MP സെൽഫി ക്യാമറ, 6.55 ഇഞ്ച് എന്ന POLED ഡിസ്പ്ലേ, 144Hz റീഫ്രഷ് റേറ്റ് അടക്കം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റും കൂടി ചേർത്തുകൊണ്ടാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആ വിലയ്ക്ക് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഇൻക്ലൂഡിംഗ് IP68 റേറ്റിംഗ് അടക്കം ഈ ഫോണിൽ വരുന്നുണ്ട്. സോ തീർച്ചയായിട്ടും പരിഗണിക്കേണ്ട ഒരു ഫോണാണ്. നിങ്ങളതിൻ്റെ ക്യാമറയുടെ ഭാഗമൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വീഡിയോ കാണാൻ മറക്കണ്ട. പിന്നെ ഈ ഓഫറുകളുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ തന്നെ പോയി ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ട് ഓഫർ കാണുന്നില്ലല്ലോ എന്ന് പറയരുത്. കാരണം ഇപ്പോൾ തന്നെ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. October 8 മുതൽ 15 വരെയാണ് ഫ്ലിപ്കാർട്ടിലെ ഓഫർ ടൈം. ആമസോണിലാണെങ്കിൽ 8 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഡേറ്റ് അവർ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പ്ലസ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പ്രൈം മെമ്പേഴ്സിന് ഒരു ദിവസം മുൻപേ ഈ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് മാത്രമല്ല, ചില ഓഫറുകൾ ഇപ്പോൾ തന്നെ നടക്കുന്നത് ഒരു ട്രെയിലർ പോലെ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇപ്പോൾ തന്നെ രാത്രി 12 മണി തൊട്ട് 4 മണി വരെയുള്ള ടൈമുകളിലൊക്കെ പല നല്ല നല്ല ഓഫറുകളും വരുന്നതായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അവർ പല സംഭവങ്ങൾ വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുടെ ഓഫറുകൾ നടക്കുന്നുണ്ട്. വേണമെങ്കിൽ രാത്രി സമയങ്ങളിലൊക്കെ മെനക്കെട്ടിരുന്ന് ഈ ഓഫറിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കണം അത്ര വാശിയിലുള്ള ആൾക്കാരാണെങ്കിൽ രാത്രി സമയങ്ങളിലൊന്ന് മെനക്കെട്ടിരുന്ന് നോക്കിയാൽ മിക്കവാറും ഈ പറഞ്ഞ 12 മണിക്കും ഒരു 3 മണി 4 മണിയുടെ ഇടയ്ക്കൊക്കെ ആയിട്ട് പല പല നല്ല നല്ല ഡീലുകൾ വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരിട്ട് ആ ടൈമിൽ ഇരുന്ന് ചെക്ക് ചെയ്തിട്ടില്ല. സോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ഉപകാരപ്പെടുത്താൻ നോക്കുക. പിന്നെ മോട്ടോയുടെ G54 വന്നിട്ട് ഒരു നല്ല ഫോണാണ്. ഒരു 17,000 രൂപ റേഞ്ചിലോ മറ്റോ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു റേഞ്ചിലാണ് അതിൻ്റെ വില നിൽക്കുന്നത്. ബട്ട് ഓഫർ ടൈമിൽ പൊതുവേ അത് 15,000 രൂപ താഴെ വരാറുണ്ട്. ആ വിലയ്ക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫോൺ തന്നെയാണ്. ആ ഒരു റേഞ്ചിൽ നിങ്ങളൊരു മോട്ടോ ഫോൺ, ഒരു ക്ലീൻ UI ഒക്കെ ഉള്ള ഒരു നല്ല മോട്ടോ ഫോൺ നോക്കുന്നുവെങ്കിൽ ഈ ഒരു ഫോണിനെ പരിഗണിക്കാം. ഇപ്പോഴേക്ക് അതിൻ്റെ പ്രൈസ് ഇവർ റിവീൽ ചെയ്തിട്ടില്ല. ജസ്റ്റ്
ഡാഷ് ഇട്ടുകൊണ്ട് 9 എന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്തായാലും 15 താഴെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിൻ്റെ വീഡിയോ കണ്ടു നോക്കാൻ മറക്കരുത്. ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചൂസ് ചെയ്യുക. ഇനി അടുത്തൊരു ഫോണാണ് സാംസങ്ങിൻ്റെ ഫാൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാംസങ്ങിൻ്റെ ഫാൻ എഡിഷൻ ഫോണുകൾ. S21 FE എക്സിനോസ് വേരിയൻറ്റ് നോക്കിയാൽ 40 രൂപ റേഞ്ചിലാണ് അതിൻ്റെ വില. അത് 35 രൂപ താഴെ കിട്ടുമെന്ന് പറയപ്പെടുന്നുണ്ട്. 45 രൂപയുടെ മുകളിൽ 50 രൂപയ്ക്ക് ഇറങ്ങിയിട്ടുള്ള S21 FE സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ്, ആ ഫാൻ എഡിഷൻ്റെ സ്നാപ്ഡ്രാഗൺ വേരിയൻറ്റ് 50 രൂപയ്ക്ക് ഇറങ്ങിയതാണ്. പക്ഷേ മിക്കവാറും സമയങ്ങളൊക്കെ അത് 44 സംതിങ്ങിന് കിട്ടുന്നുണ്ട്. ഇപ്പോഴും ഈ ഓഫർ ടൈമിലും 44 സംതിങ്ങിന് കിട്ടും. സോ ആ ഫോണുകൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം. S21 FE പലരും ഈ നെറ്റ്വർക്കിൻ്റെ ഒരു കണക്ഷൻ ഇഷ്യൂ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സോ റിവ്യൂ വിശദമായിട്ട് കണ്ടു നോക്കി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള യൂണിറ്റിന് കുഴപ്പമുണ്ടായില്ല, പക്ഷേ അത് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിലർ പറയുന്നു, കമൻറ്റ് വഴി പറയുന്നത് കണ്ടു. സോ ആ കാര്യം ഒന്ന് കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യുക. റേഞ്ച് കുറവുള്ള ഏരിയയിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ഡബിൾ ചെക്ക് ചെയ്തിട്ട് തന്നെ സെലക്ട് ചെയ്യുക. എന്നാൽ ഒരു കാര്യം, S21 FE അതിൻ്റെ എക്സിനോസ് ആയാലും സ്നാപ്ഡ്രാഗൺ വേരിയൻ്റ് ആയാലും ഇതിൽ ഏതെടുക്കാൻ പോകുകയാണെങ്കിലും ഒരു കാര്യം പറഞ്ഞോളൂ, S23 FE ലോഞ്ച് ചെയ്യാൻ പോകുന്നു. മിക്കവാറും അടുത്ത ആഴ്ച S23 FE ലോഞ്ച് ഉണ്ടാവും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. രണ്ടായാലും ഈ ഓഫർ ടൈമിൽ തന്നെയായിരിക്കും ഇതെല്ലാം സെയിലിന് വരാൻ പോകുന്നത്. ഈ S23 FE സെയിലിന് മുമ്പ് തന്നെ, ഈ ബിഗ് ബില്ലിയൻ്റെ ടൈമിന് മുമ്പ് തന്നെ ലോഞ്ച് ആവുന്നുണ്ട്. സോ ആ ടൈമിൽ ഇതിൽ ഏതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനെ പറ്റി ഏറ്റവും നല്ല ഓപ്ഷൻ നോക്കിക്കൊണ്ട് സെലക്ട് ചെയ്യുക. ഇനി അടുത്ത ചില സംഗതികൾ എന്ന് പറയുന്നത്, സാംസങ്ങിൻ്റെ ഫോൾഡ്, ഫ്ലിപ്പ് തുടങ്ങിയ ഫോണുകൾക്കും ഓഫർ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ഓഫർ നോക്കിക്കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുള്ളൂ, കാരണം വില കൂടിയ ഫോണുകളാണ്. സോ ആ ഓഫർ ടൈം നോക്കുക. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അതും കണ്ടു നോക്കുക, എന്നിട്ട് സെലക്ട് ചെയ്യുക. ഇനി ഐഫോൺസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ബേസ് മോഡലുകളിൽ നല്ല ഓഫർ ടൈം ഓഫറുകൾ വരാറുണ്ട്. ഇത്തരം ഓഫർ ടൈമുകളിൽ കൃത്യമായിട്ട് ഏകദേശം ഒരു കണക്ക്, ലീക്ക് വഴിയൊക്കെ കേൾക്കുന്ന ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ, iPhone 12 ഒക്കെ ആണെങ്കിൽ ഒരു 30-35 രൂപയ്ക്ക് തന്നെ ഇപ്പോൾ കിട്ടാൻ സാധ്യതയെന്നാണ് പറയുന്നത്. 40-45 രൂപയ്ക്ക് നിങ്ങൾക്ക് 13 നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതേപോലെ 14 ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതൊരു 50-55 രൂപയ്ക്ക് ഇടയിൽ വരുമെന്നും കേൾക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ അത് റിവീൽ ആയിട്ടില്ല, പ്രൈസ് ഇപ്പോഴും റിവീൽ ആയിട്ടില്ല, അത് ആണ് കണക്കെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോണുകളെല്ലാം ആ ഒരു ഓഫറിന് വാങ്ങിക്കാൻ പറ്റിയ ഫോണുകളാണ്. 12 എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പഴയതായി. പഴയതായാലും അവിടെ തൊട്ടും കൊണ്ട് എടുക്കാം, കാരണം അതൊക്കെ 5G ഒക്കെ ഉള്ള നല്ല ഫോണുകൾ തന്നെയാണ്. സോ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ. സോ ഈ ഓഫറുകളിലൊക്കെ ഇത് വരുന്നുണ്ട്, അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. കൃത്യമായ പ്രൈസ് റിവീൽ ആവുന്ന വഴിക്ക് തന്നെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അത് ഷെയർ ചെയ്യും. ഇനി അടുത്തതായിട്ട് ഫ്ലിപ്കാർട്ടിൽ കൂടുതലായിട്ട് റിവീലായി വന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഓപ്പോ ഫോണുകളുടെയാണ്. ഓപ്പോ റെനോ സീരീസിൻ്റെയൊക്കെ പ്രൈസുകൾ 3000, 2000, 3000, 4000 ആ റേഞ്ചിൽ കുറവ് കാണിക്കുന്നുണ്ട്. റെനോ 10 സീരീസ് ഒക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാം തന്നെ ഈ ഓഫർ ടൈമിൽ ചെക്ക് ചെയ്യുക. പിന്നെ 20-22 രൂപ റേഞ്ചിൽ വിവോയുടെ T2 Pro എന്ന ഫോൺ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കാം. അതേപോലെ ഐക്യുവിൻ്റെ C7 Pro എന്ന ഫോൺ ആമസോണിൽ വാങ്ങിക്കാം. ഏറെക്കുറെ രണ്ടും സെയിം ആണ്, എങ്കിലും ഈ T2 Pro നിങ്ങൾക്ക് വിവോയുടെ ഫോണുകൾ താല്പര്യമുള്ള ആൾക്കാരാണ്, ഒരു 20,000 രൂപയാണ് ബഡ്ജറ്റ് എങ്കിൽ ഇതൊരു അടിപൊളി ഫോണാണ്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കണ്ടു നോക്കിയിട്ട് മാത്രം തീരുമാനമെടുക്കുക. പിന്നെ വിവോയുടെ ഫോണിൽ എടുക്കാൻ പോകുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്, വിവോ V29 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ ഒരു നമ്പർ സീരീസ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോളൂ. ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് പറയാനുണ്ട്. 8-ാം തീയതിക്ക് മുമ്പ് എന്തായാലും ഇതിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ കാര്യം കൂടി അറിഞ്ഞിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒന്നും ഓഫറുകൾ നമുക്ക് ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്രയുമാണ് നമുക്ക് ഇപ്പോഴേക്ക് പ്രധാനമായിട്ട് റിവീലായി കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഫോണുകളുടെ ഓഫറുകൾ. iQOO Neo 7 Pro 30,000 രൂപയുടെ മുകളിൽ ഗംഭീര ഗെയിമിംഗ് ഫോണാണ്, ഗംഭീര വാല്യൂ ഫോർ മണിയാണ്. 30,000 താഴെയാണെങ്കിൽ iQOO Neo 7, അത് അടിപൊളി ഫോണാണ്. പക്ഷേ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. പിന്നെ ഓഫറുകൾ തുടങ്ങുകയാണെന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ക്ലിയർ ആയിട്ട് തന്നെ പറയാം, ബിസിനസ്സാണ് അവരവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനെ തന്നെയായിരിക്കും പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് ലാഭം ഉണ്ടാക്കാനുള്ള അവസരമാണ് ഈ ഓഫറുകൾ, അത് മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യം തന്നെ. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച് അതിൻ്റെ റിട്ടേൺ പോളിസി, ഈ ഓഫറിൽ തന്നെ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയുന്ന ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലിയറായിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് ചിലപ്പോൾ ലാഭത്തിന് പകരം നഷ്ടം ഉണ്ടാകുന്ന അവസ്ഥയും വരാൻ സാധ്യതയുണ്ട്. സോ ഇത്തരം ഉടായ്പകളൊന്നും പെടാതെ സേഫായിട്ട് ഈ ഒരു ഓഫർ ടൈം വിനിയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഓഫർ വീഡിയോ. അതിൻ്റെ ഡേറ്റ് റിവീലായി എന്ന് മാത്രമേ ഇപ്പോഴേക്കുള്ളൂ. കുറച്ച് ഓഫറുകൾ നമ്മൾ കണ്ട, പ്രധാനപ്പെട്ട ഓഫറുകളും പറഞ്ഞു. കൃത്യമായിട്ട് കൂടുതൽ പ്രൊഡക്റ്റുകളുടെ ഓഫറും കാര്യങ്ങളൊക്കെ റിവീലായി വരുന്ന വഴിക്ക് നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും വരും. സോ ചാനൽ മറക്കാതെ ഫോളോ ചെയ്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.